ശ്രമിച്ചേക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 17 ആഗോള കത്തോലിക്ക തിരുസഭ വിശുദ്ധ അലക്സിസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം ഇന്ന് വിശുദ്ധ അലക്സിസിനെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. 5-ാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന ഒരു റോമൻ സെനറ്റർ എബുഹേമയന്റെ ഏകപുത്രനാണ് അലക്സിസ്. ദാനധർമ്മങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന തുകകളാണെന്നായിരുന്നു അലക്സിസിന്റെ വിശ്വാസം. ജീവിത സുഖങ്ങളും ബഹുമാനങ്ങളും തന്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്ന് കരുതി വിവാഹ ദിവസം രാത്രി തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് വിദൂര ദേശത്തേക്ക് പുറപ്പെട്ടു. ദരിദ്രവേഷമണിഞ്ഞ് ദൈവമാതാവിന്റെ ഒരു ആലയത്തിന് സമീപം കുടിലിൽ താമസിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഒരു കുലീന കുടുംബജാതനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹം സ്വഭവനത്തിലേക്ക് മടങ്ങി. 17 കൊല്ലം സ്വഭവനത്തിൽ ദരിദ്ര ഭിക്ഷുവിന്റെ വേഷമണിഞ്ഞ് കൃത്യയുടെ നിന്ദനങ്ങൾ സഹിച്ചു ജീവിച്ചു. തന്നെ പ്രതി കരയുന്ന ഭാര്യയെയും തന്നെ നിന്ദിക്കുന്ന കൃത്യന്മാരെയും സൂക്ഷ്മയോടെ ശ്രദ്ധിച്ച് പ്രാർത്ഥനാപൂർവ്വം അദ്ദേഹം സമയം ചിലവഴിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്ന ഒരു എഴുത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി തങ്ങൾ അശ്രദ്ധാപൂർവം സംരക്ഷിച്ച ഭിക്ഷു സ്വന്തം മകനായിരുന്നു എന്ന്. വിശുദ്ധ അലക്സിസിന്റെ മരണശേഷം ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചു. മാർ അല്ലെ ശുബാന വഴി കേരളീയർക്ക് ഈ വിശുദ്ധൻ സുപരിചിതനാണ്. കാരുണ്യവാനായ ദൈവമേ, പലവിധ രോഗങ്ങളാൽ ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്നവർക്ക് രോഗശാന്തിയും സൗഖ്യവും നൽകി അനുഗ്രഹിക്കും. രോഗികളെ ശുശ്രൂഷിക്കാൻ അവർക്ക് വേണ്ട സഹായവും പരിചരണവും നൽകുവാനും ഞങ്ങളെ ശക്തരാക്കണം. ആമേൻ.